Welcome to today's class. In the number discuss decay of charge on a lingual discharging of a capacitor through a resistor. Okay, number current class will number discuss either the growth of charge on a growth of charge in a capacitor, charging of a capacitor on number current class discuss either the other corresponding equation of the equation Q equal to Q0 into 1 minus e raised to minus t by RC, a lingual CR. Hello, and then we time constant on the time constant. RC is the time constant. In the Lagarin Locum, Parnathida. In the Noka discussion, and decay and discharging of the capacitor. Punamka Adi and Duana, Namka circuit one. Noka and discussion on the discharge of capacitor through a resistor or decay of charge. Noka, Namla Karina growth in a discussion of the A figure in Yana Yuri figure. വ്യത്യാസമൊന്നും ഇല്ല പക്ഷേ ഗ്രോത്തിൻ്റെ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത് K2 എന്ന് പറഞ്ഞ കീനെ ഓപ്പൺ ചെയ്തിട്ടു K1 കീനെ ക്ലോസ് ചെയ്തിട്ടു കാരണം ഈ ഒരു EMF സോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഈ സർക്യൂട്ടിൽ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നത് ശരിയല്ലേ അപ്പോൾ K1 നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു ക്ലോസ് ചെയ്യണമായിരുന്നു ഇപ്പം നമുക്ക് വേണ്ട എന്താണ് ഇങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്ററാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് വിചാരിക്കാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം അതിനെ ഡിസ്ചാർജ് ചെയ്യണം അപ്പോൾ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ഈ ഒരു EMF സോഴ്സിനെ ഞാൻ ആദ്യം റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ അതിന് പകരം എന്ത് ചെയ്താൽ മതി വി ഹാവ് ടു ഓപ്പൺ ദ കീ K1 അപ്പോൾ K1 കീ ഓപ്പൺ ചെയ്യാം പക്ഷേ ഇത് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ സർക്യൂട്ട് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണ്ടേ സോ വി വിൽ ക്ലോസ് K2 ഓക്കെ അപ്പം ക്ലോസ് കീ K2 ആൻഡ് ഓപ്പൺ കീ K1 ദെൻ ദിസ് കപ്പാസിറ്റർ ദിസ് ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ഈ കപ്പാസിറ്റർ എന്ത് ചെയ്യും ഇറ്റ് വിൽ ഡിസ്ചാർജ് ത്രൂ ദിസ് റെസിസ്റ്റർ ഓക്കെ അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഡിസ്ചാർജ് സംഭവിക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ഓഫ് ടൈമിലുള്ള ആ കപ്പാസിറ്ററിലുള്ള ചാർജ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അതിൻ്റെ ഉള്ള ഇക്വേഷനാണ് നമുക്ക് വേണ്ടത് ദറ്റ് ഈസ് ദ ചാർജ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻ്റ് ഓഫ് ടൈം ഓക്കെ നോ നോക്കാം ഈ ഒരു ഫിഗറിൽ നിന്ന് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതായത് കിർച്ചോഫ് വോൾട്ടേജിലോ അല്ലെങ്കിൽ ലൂപ്പ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ നമ്മുടെ ലൂപ്പ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൂപ്പിലാണ് കാരണം ഈ ലൂപ്പ് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് ഓപ്പൺ ആണ് എപ്പോഴും നമ്മുടെ ലൂപ്പ് എന്തായിരിക്കണം ക്ലോസ്ഡ് ആയിരിക്കണം അപ്പം ഇത് ക്ലോസ്ഡ് ലൂപ്പാണ് ഈ ക്ലോസ്ഡ് ലൂപ്പിൽ EMF സോഴ്സ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അതുകൊണ്ട് KVL നമ്മൾ പറയുന്നത് എന്താ ആൽജിബ്രിക് സം ഓഫ് EMF ഈക്വൽ ടു ആൽജിബ്രിക് സം ഓഫ് പൊട്ടൻഷ്യൽ അല്ലേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് ഉദ്ദേശിച്ചാൽ മതി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ഉദ്ദേശിച്ചാൽ മതി അപ്പം നോക്കാം ഇവിടെ EMF സോഴ്സുകളൊന്നുമില്ലാത്തത് കൊണ്ട് ഈക്വൽ ടു സീറോ ഇനി വേറെ ആരൊക്കെയാണ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ളത് ആ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇവിടെ ഉണ്ടാവും ആറിന് അക്രോസ് ആയിട്ട് ദാറ്റ് വിൽ ബി VR ഓക്കെ ഇനി കപ്പാസിറ്റർ ചാർജ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റർ ആണല്ലോ അതിനൊരു കപ്പാസിറ്റൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിനെ അക്രോ ഈ പ്ലേറ്റിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവില്ലേ ദാറ്റ് ഈസ് VC സോ VR + VC ഈക്വൽ ടു സീറോ നൗ വാട്ട് ഈസ് VR I × R അല്ലേ VR എന്ന് പറഞ്ഞാൽ I × R അല്ലെങ്കിൽ R × I എന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ആൻഡ് VC Q/C പൊട്ടൻഷ്യൽ അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ് Q/C ഓക്കെ ഇനി വാട്ട് ഈസ് I എന്താ I എന്ന് പറഞ്ഞാൽ എന്താ I ഈക്വൽ ടു DQ/DT റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ആണ് അല്ലേ അല്ലെങ്കിൽ DQ/DT ആണ് ആര് I എന്ന് പറയുന്നത് അപ്പം R × DQ/DT + Q/C ഈക്വൽ ടു സീറോ ഇനി ഞാൻ ഇതിനൊന്ന് ചെറുതായിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകണം അതായത് ഈ ഒരു ടേമിന് ഞാൻ എന്ത് ചെയ്യും ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ പോവാം അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും സോ ആ സമയത്ത് നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും R × DQ/DT ഈക്വൽ ടു ഇത് കണ്ടു പോകുമ്പോൾ −Q/C ഓക്കെ ഇനി നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് ഇതിനെ എനിക്ക് എങ്ങനെയെങ്കിലും വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കി മാറണം സോ അടുത്ത എൻ്റെ എയിമും അതുതന്നെയാണ് ഐ ആം ഗോയിങ് ടു ചേഞ്ച് ഇറ്റ് ഇൻ എ വേരിയബിൾ സെപ്പറബിൾ ഫോം അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കണമെങ്കിൽ ഈ DQ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഏതായ വരണം ക്യൂ വരണം അല്ലേ അപ്പോൾ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം DQ/Q അല്ലേ DQ/Q ഈക്വൽ ടു ആ മൈനസ് ഇവിടെ ഉണ്ട് സി ഡിനോമിനേറ്റർ ഉണ്ട് അത് അവിടെ കട്ടെ DT ക്രോസ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ പോകും ഇവിടെ ഒരു R കൂടെ ഉണ്ട് അല്ലേ R ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ വരും സോ DQ/Q ഈക്വൽ ടു −DT/RC ഇപ്പം നോക്കിയേ ഇതിപ്പോൾ എന്ത് ഫോമുല ദിസ് ഈസ് നൗ ഇൻ വേരിയബിൾ സെപ്പറബിൾ ഫോം സോ വി വിൽ ഇൻ്റഗ്രേറ്റ് ദിസ് ഇക്വേഷൻ സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ടു വി ഗെറ്റ് log Q ഈക്വൽ ടു കാരണം എന്താ ഇൻ്റഗ്രൽ DQ/Q എന്താ log Q ആണ് log Q ഈക്വൽ ടു
minus T by RC plus A and the it is constant of integration. Karna namak limit illa. Appa adutha namada aim I endana? We have to find the constant of integration A. Okay, appa endana constant of integration kandupidikkanulla namada condition endu kodukkan namak? Idu dk alle. Then discharging alle. അപ്പം ഇനീഷ്യൽ കണ്ടീഷനിൽ നമ്മുടെ കപ്പാസിറ്റർ എന്താണ് ഫുള്ളി ചാർജ്ഡ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ കണ്ടീഷൻ ഇതാണ്, ടു ഗെറ്റ് കോൺസ്റ്റൻറ്റ് എ, അതായത് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ, ടേക്ക് കണ്ടീഷൻ ദാറ്റ് വെൻ ടി ഈക്വൽ ടു സീറോ, അതായത് കപ്പാസിറ്റർ ഡിസ്ചാർജിങ് തുടങ്ങുന്ന ആ സമയത്ത് വാട്ട് ഈസ് ദ ചാർജ് ഇൻ ദ കപ്പാസിറ്റർ, ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു ക്യൂ സീറോ. ഓക്കെ, ഇവിടെ ആലോചിക്കുക, നമ്മളിവിടെ ക്യൂ കാണണമെന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലുള്ള ക്യൂ അല്ല, നമ്മുടെ ആ കപ്പാസിറ്ററിൻ്റെ ചാർജാണ്. ആ കപ്പാസിറ്ററിൽ ആ സമയത്ത് എത്ര ചാർജ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മൾ കറണ്ട് കാണുന്ന സമയത്ത് കറണ്ട് ആ സർക്യൂട്ടിലെ കറണ്ടാണ് നമ്മൾ നോക്കുന്നത്, ഒരിക്കലും മറ്റേ നമ്മുടെ ആ ഒരു റെസിസ്റ്ററിലുള്ള കറണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻഡക്ടറിലുള്ള കറണ്ടോ അല്ല നമ്മൾ നോക്കുന്നത്, ആ സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെയാണ് കുറയുന്നതെന്നാണ് നോക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താ, കപ്പാസിറ്ററിലെ ചാർജ് എങ്ങനെയാണ് കുറയുന്നത്, എങ്ങനെയാണ് കൂടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗ്രോത്ത് ആണെങ്കിലും ഡേക്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ വെൻ ടി ഈക്വൽ ടു സീറോ, ക്യൂ ഈക്വൽ ടു ക്യൂ സീറോ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ത്രീ എങ്ങനെയാവും? ഇക്വേഷൻ ത്രീയിലേക്ക് നമുക്ക് കൊടുത്തു നോക്കാം. അപ്പം ലോഗ് ക്യൂവിന് പകരം ആര് വേണം, ക്യൂ സീറോ ഈക്വൽ ടു ആ ടി ഉണ്ട്, ടി സീറോ, അപ്പോൾ ഈ ടേം മൊത്തം എന്തായിപ്പോയി, സീറോ ആയിപ്പോയി, പ്ലസ് എ. ദാറ്റ് മീൻസ് ലോഗ് ക്യൂ ഈക്വൽ, സോറി, ലോഗ് ക്യൂ സീറോ ഈക്വൽ ടു എ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ കിട്ടിയല്ലോ. നൗ വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ ഫോർ ഇൻ ഇക്വേഷൻ ത്രീ. ഇക്വേഷൻ ഫോർ ഇക്വേഷൻ ത്രീയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, എന്ത് വരും, ലോഗ് ക്യൂ ഈക്വൽ ടു മൈനസ് ടി ബൈ ആർ സി പ്ലസ് എയ്ക്ക് പകരം ലോഗ് ക്യൂ സീറോ, അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും, ഈ ലോഗ് ക്യൂ സീറോനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്തുവരും, ലോഗ് ക്യൂ മൈനസ് ലോഗ് ക്യൂ സീറോ ഈക്വൽ ടു മൈനസ് ടി ബൈ ആർ സി, ശരിയല്ലേ? നോ, വാട്ട് ഈസ് ലോഗ് ക്യൂ മൈനസ് ലോഗ് ക്യൂ സീറോ, ലോഗ് ക്യൂ ബൈ ക്യൂ സീറോ, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി, അല്ലേ? ഈക്വൽ ടു മൈനസ് ടി ബൈ ആർ സി. ഇനി നമ്മൾ ഈ ഇക്വേഷനെ നമ്മളൊന്ന് എക്സ്പോണൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ നോക്കി, നമ്മൾ മുന്നത്തെ കറണ്ടിൻ്റെ കാര്യമാണെങ്കിലും ചാർജിൻ്റെ ഗ്രോത്ത് ആണെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനീഷ്യലി നിങ്ങൾക്ക് ആ ഒരു സർക്യൂട്ടിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമാണ്, അല്ലേ? പിന്നെ നിങ്ങൾ സാവധാനം പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്താൽ ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കുക, വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പിന്നെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക, അതിനെ നമ്മൾ ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പുകൾ ഏകദേശം ഒരേ രീതിയാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നോക്കാം. ഇനി ഞാൻ ഇതിനെ എക്സ്പോണൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ക്യൂ ബൈ ക്യൂ സീറോ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. കാരണം എക്സ്പോണൻഷ്യൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം നമ്മളെ ലോഗരിതം ടു ദ ബേസ് എക്സ്പോണൻഷ്യൽ ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ, കേട്ടോ? ഓക്കെ, സോ നമുക്ക് വേണ്ട എന്താ, ക്യൂ അല്ലേ, ആൻസറായി താ ക്യൂ ഈക്വൽ ടു ക്യൂ സീറോ ഇ റേസ് ടു മൈനസ് ടി ബൈ RC. So this is the equation for the charge at a particular instant of time. അതായത് ഈ കപ്പാസിറ്ററിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ എത്ര ചാർജ് ഉണ്ടെന്ന് തരുന്ന ആളാണ് അത് ദ ഈ ഇക്വേഷൻ, ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു ക്യൂ സീറോ ഇ റേസ് ടു മൈനസ് ടി ബൈ ആർ സി. ഓക്കെ, ഇവിടെ മാറ്റമൊന്നുമില്ല. ഈ ആർ സി എന്ന് പറയുന്ന ആളെ സത്യം പറഞ്ഞാൽ എന്തന്നെയാണ്, ടൈം കോൺസ്റ്റൻ്റിനെയാണ്, ടൈം കോൺസ്റ്റൻറ്റിൻ്റെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ ടൈം കോൺസ്റ്റൻറ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നോക്കുക, വെൻ ടി ഈക്വൽ ടു സി ആർ അല്ലെങ്കിൽ ആർ സി, ദാറ്റ് ഇസ് ടൈം കോൺസ്റ്റൻറ്റ്. നമ്മുടെ ഇക്വേഷൻ നോക്കി, ക്യൂ ഈക്വൽ ടു ക്യൂ സീറോ ഇ റേസ് ടു മൈനസ് സി ആർ ബൈ സി ആർ. ഞാൻ ഈ ടീൻ്റെ വാല്യൂ ഇവിടെ സി ആർ കൊടുത്തുള്ളൂ കേട്ടോ. ദാറ്റ് ഇസ് ക്യൂ സീറോ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൺ അല്ലെങ്കിൽ ക്യൂ സീറോ ബൈ ഇ. ഇനി ഇതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പം ആ വാല്യൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ക്യൂ ഈക്വൽ ടു പോയിൻറ്റ് ത്രീ സിക്സ് എയ്റ്റ് ക്യൂ സീറോ. ക്യൂ ഈക്വൽ ടു പോയിൻറ്റ് ത്രീ സിക്സ് എയ്റ്റ് ക്യൂ സീറോ വെൻ ടി ഈക്വൽ ടു സി ആർ. അപ്പോൾ ടൈം കോൺസ്റ്റൻ്റ് ആവുന്ന സമയത്ത് ചാർജ് എത്രയായിട്ടാണ് കുറയുന്നത്? മാക്സിമം ചാർജിൽ നിന്ന് ഇത്രയും ചാർജായിട്ട്, അതായത് പോയിൻറ്റ് ത്രീ സിക്സ് എയ്റ്റ് ക്യൂ ടൈംസ് ക്യൂ സീറോ ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രോത്തിൻ്റെ സമയത്ത് നമ്മൾ ടൈം കോൺസ്റ്റൻ്റ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡി കെയുടെ സമയത്തുള്ള ടൈം കോൺസ്റ്റൻ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദ ടൈം കോൺസ്റ്റൻ്റ് സി ആർ ഓഫ് ദ സർക്യൂട്ട് ക്യാൻ ആൾസോ ഡിഫൈൻഡ് ആസ് ദ ടൈം ടേക്കൺ ബൈ ദ ചാർജ് ടു ഫോൾ ഫ്രം മാക്സിമം ടു പോയിൻറ്റ്
368 times the maximum value. Growth aayirunnengilo, growth aayirunnengil time taken by the capacitor to charge from 0 to 0.632 times maximum charge aayirunnu. പക്ഷേ ഇവിടെ ഡി കെ ആകുമ്പോഴോ മാക്സിമത്തിൽ നിന്ന് 0.368 ടൈംസ് മാക്സിമം വാല്യൂ ആണ് എടുക്കുന്ന സമയത്തെ വിളിക്കുന്ന പേരാണെന്ത് ടൈം കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫും കൂടെ നമുക്ക് വേണം അല്ലേ. ഡി കെൻ്റെ ഗ്രാഫ് നോക്കുക, ഇതൊക്കെ കറണ്ടിൻ്റെ ഡി കെൻ്റെ അതേ കറണ്ടിൻ്റെ എന്താ പറയുക, നമ്മുടെ സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ചേഞ്ച് ഉണ്ടല്ലോ, ആ ചേഞ്ച് പറഞ്ഞ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കേസിലും വരുന്നത്. എല്ലാ സർക്യൂട്ടിലുള്ള ഡി കെ ഓഫ് കറണ്ടിൻ്റെ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. നോക്കി, അല്ലെങ്കിൽ ആ ഒരു ഫോം തന്നെയാണ് ഇവിടെയും വരുന്നത്. ആ അപ്പോൾ ഇവിടെ എൻ്റെ ആക്സസ് എന്ന് പറയുന്നത് ക്യൂയും ടിയും ആണ്. സോ ഈ എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയതുകൊണ്ട് കണ്ടോ, ഈ ഇ റേഷ്യു മൈനസ് ടി ബൈ ആർ സി അല്ലേ, അതാണ് എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആയതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫിൽ നിന്ന് എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഞാൻ ക്യൂ സീറോ ഇത് അതിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വെൻ ടി ഈക്വൽ ടു സി ആർ, ദിസ് ഇസ് ദ വാല്യൂ, ദാറ്റ് ഇസ് 0.368 ക്യൂ സീറോ. ഓക്കെ, സോ ദിസ് ഇസ് ദ കേസ് ഓഫ് ഡിസ്ചാർജിങ് ഓഫ് കപ്പാസിറ്റർ ത്രൂ എ റെസിസ്റ്റർ, അല്ലെങ്കിൽ ഡി കെ ഓഫ് ചാർജ് ഇൻ എ കപ്പാസിറ്റർ. ഓക്കെ, ഇവിടെ ചെറിയൊരു കാര്യം കൂടെ, നമ്മുടെ ടൈം കോൺസ്റ്റൻ്റ് വാല്യൂൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ടൈം കോൺസ്റ്റൻ്റ് ഇപ്പോൾ എല്ലാ സർക്യൂട്ടിലാണെങ്കിൽ ടൈം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എൽ ബൈ ആറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ, ഫോർ സ്മോൾ വാല്യൂ ഓഫ് എൽ ബൈ ആർ ആണെങ്കിൽ മോർ റാപ്പിഡ്ലി അല്ലെങ്കിൽ ക്യുക്കറായിട്ട് എന്ത് ചെയ്യും, ആ സർക്യൂട്ടിലെ കറണ്ട് ഗ്രോ ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതേപോലെ നമ്മൾ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് കേസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ചാർജ് ആൻഡ് ഡി കെ ഓഫ് ചാർജ് എടുക്കുകയാണെങ്കിലും, ഇവിടുത്തെ ടൈം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സി ആറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആർ സിയുടെ വാല്യൂ കുറവാണെങ്കിൽ, സ്മോളർ വാല്യൂ ആണെങ്കിൽ, അത് റാപ്പിഡായിട്ട് തന്നെ അതിൻ്റെ മാക്സിമം വാല്യൂലേക്ക് അല്ലെങ്കിൽ ആ കപ്പാസിറ്റർ റാപ്പിഡായിട്ട് തന്നെ എന്ത് ചെയ്യും, അത് ചാർജ് ചെയ്യാൻ തുടങ്ങും, പെട്ടെന്ന് തന്നെ ചാർജ് ആവാൻ തുടങ്ങും. അതേപോലെ റാപ്പിഡായിട്ട് അല്ലെങ്കിൽ ക്യുക്കറായിട്ട് തന്നെ എന്ത് ചെയ്യും, അത് ഡിസ്ചാർജ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ടൈം കോൺസ്റ്റൻ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു ടൈമാണ്, ഒരു മിനിമം ടൈമാണ്, ആ ടൈമിനുള്ളിൽ മാക്സിമത്തിൽ നിന്ന് 0.368 ടൈംസ് മിനിമം വാല്യൂ ആവുന്നത് ഡിസ്ചാർജ് ആണെങ്കിൽ ടൈം കോൺസ്റ്റൻ്റിൽ. ഇനി അതല്ല, ഗ്രോത്തിൻ്റെ സമയത്താണെങ്കിൽ സീറോയിൽ നിന്ന് 68% ആവുന്ന അല്ലെങ്കിൽ 63% ആവുന്ന ആ ടൈമിനെ വിളിക്കുന്ന പേരാണെന്ത് ടൈം കോൺസ്റ്റൻ്റ്. അപ്പോൾ ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ ടൈമാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, അത് ആ ഒരു കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു, സ്മോളർ ദ വാല്യൂ ഓഫ് ആർ സി ഓർ ടൈം കോൺസ്റ്റൻ്റ്, മോർ ക്യുക്ക് ഓർ മോർ റാപ്പിഡ്ലി ഇറ്റ് വിൽ റീച്ച് ദ മാക്സിമം ഓർ മിനിമം വാല്യൂ, അല്ലെങ്കിൽ മോർ ക്യുക്കർ ഓർ റാപ്പിഡ്ലി ഇറ്റ് ചാർജസ് ആൻഡ് ഡിസ്ചാർജസ്. ഞാനിവിടെ ചാർജസ് ആൻഡ് ഡിസ്ചാർജസ് എന്ന് പറയാനുള്ള കാരണം, ഗ്രോത്ത് ആണെങ്കിൽ ചാർജിങ് ആണ്, ഡി കെ ആണെങ്കിൽ ഡിസ്ചാർജിങ് ആണ്. അപ്പോൾ രണ്ടും കൂടെ ഞാൻ കമ്പൈൻ ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്, രണ്ടിലും വ്യത്യാസമൊന്നുമില്ല. ഒന്നിൽ ചാർജ് ഗ്രോ ചെയ്യുന്നു എന്നുള്ളൂ, ഒന്നിൽ ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ളൂ, വേറെ വ്യത്യാസമില്ല. പക്ഷേ സർക്യൂട്ട് എന്താണ്, സി ആർ സർക്യൂട്ടാണ്.